ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കഴിഞ്ഞ ഭാഗത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവതരിപ്പിച്ചിരുന്ന ഒരു ATM മുതലാളിയാകാം എന്നുള്ളൊരു വീഡിയോ എൻ്റെത് എല്ലാവരും കണ്ടിരുന്നു, പലരും വിളിച്ചിരുന്നു, അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർക്ക് ബിസിനസ്സിൽ താല്പര്യമുള്ള ആളുകൾ ഏകദേശം ഇപ്പോൾ തന്നെ ഏകദേശം 100 മുകളിലുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ലിങ്ക് വഴി. അപ്പം ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് എല്ലാവരും ആശങ്കയോടു കൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ മെയിനായിട്ട് ഇനി വരുന്നത്, ഇനി നമ്മുടെ പ്രോസസ്സിങ് ആരംഭിക്കാൻ പോവുകയാണ്. അതായത് ഇനി ATM ലൊക്കേഷൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ മുതൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് തരണമെന്നുള്ളതാണ്. അപ്പോൾ പ്രപ്പോസ്ഡ് ലൊക്കേഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം റൂം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുന്ന റൂമിൻ്റെ ഡീറ്റെയിൽസ്, ഫോട്ടോസ്, അതുപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഫോട്ടോസ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണമായ വിവരമാണ് ഈ വീഡിയോ. ATM ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് റൂം വേണം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ATM കൗണ്ടർ സെറ്റ് ചെയ്യുന്നതിനായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു സൈറ്റ് കോസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൈറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ നിയറസ്റ്റ് ATMൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ നമ്മൾ സൈറ്റ് കോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. ഹിറ്റാച്ചിയുടെ ഒരു ആപ്ലിക്കേഷനാണ്, അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എനി ഡെസ്ക് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. എനി ഡെസ്ക് ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷൻ വെച്ച് ഞങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഈ സോഫ്റ്റ്വെയറിൽ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ തരുന്ന നിർദ്ദേശത്തിന് അനുസരിച്ചായിരിക്കണം ഇത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ആ രീതിയിൽ അത് സെറ്റ് ചെയ്യുക. പിന്നെ സൈറ്റ് കോസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു യൂസർ ID പാസ്വേഡൊക്കെ ചോദിക്കും. ഇതുപോലെ നേരിട്ട് ഓപ്പൺ ആവില്ല. യൂസർ ID പാസ്വേഡൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഞങ്ങളാണ്. അതിനാണ് എനി ഡെസ്ക് കണക്ട് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത്, നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരു ലൊക്കേഷൻ ഉണ്ടായിരിക്കണം. ലൊക്കേഷന് നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ റെൻ്റ് ചെയ്ത ഒരു റൂം ഉണ്ടായിരിക്കണം ഗ്രൗണ്ട് ഫ്ലോറിൽ. അതിനുശേഷം മാത്രമേ ഈ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുള്ളൂ. അതിന് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, സബ്മിറ്റ് നോൺ ഇൻഡഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ സബ്മിറ്റ് നോൺ ഇൻഡഡ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം സൈറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ATM ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇപ്പോൾ കാലിക്കറ്റ് ഒരു ലൊക്കേഷനിലാണെന്ന് വിചാരിക്കുക. ആ ലൊക്കേഷൻ്റെ കൃത്യമായ അഡ്രസ്സ് കൊടുക്കുക. പാളയം ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ പാളയം, അതുപോലെ അഡ്രസ്സ്, നിയറസ്റ്റ് സ്ഥലങ്ങളും അഡ്രസ്സ് കൃത്യമായിട്ട് ഡെവലപ്പ് കാലിക്കറ്റ് കൊടുത്തു. ഇനി പിൻകോഡ് കൃത്യമായിട്ട് കൊടുക്കണം. ആ ഭാഗത്തെ പിൻകോഡ് തന്നെ കൊടുക്കണം. പിന്നെ സെലക്ട് കസ്റ്റമർ ബാങ്ക് എന്നുള്ളിടത്ത് കസ്റ്റമറുടെ ബാങ്ക് ഏതാണോ, അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക്, അതായത് നിങ്ങളുടെ ബാങ്കാണ് കൊടുക്കേണ്ടത്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, നിങ്ങളുടെ ബാങ്കാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സേവ് എന്നൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം, താഴെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ ലാൻഡ് ലോഡ് നെയിം, ലാൻഡ് ലോഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരാണ്, അല്ലാണ്ട് ആ കടയുടെ ഉടമസ്ഥൻ്റെ പേരല്ല. റെൻ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് എടുത്തതാണെങ്കിലും നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള റൂമാണെങ്കിലും നിങ്ങളുടെ പേര് തന്നെയാണ് കൊടുക്കുക. ആരാണോ ATM തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അയാളുടെ പേര്. ഇപ്പം നമ്മൾ ആളുടെ പേര് കൊടുക്കുകയാണ്, ശിവദാസൻ കെ എന്ന് കൊടുത്തു. ഇനി പേഴ്സൻ്റെ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ പാർട്ട്ണർഷിപ്പാണോ അല്ലെങ്കിൽ സിംഗിൾ സോൾ പ്രൊപ്രേറ്റർഷിപ്പാണോ ചെയ്യുന്നത് എന്നുള്ള ഉദ്ദേശമാണ്. അതായത് നിങ്ങളിപ്പോൾ രണ്ട് പേര് പാർട്ട്ണേഴ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പേരുടെ പേരിൽ കൊടുക്കാം 50-50 പാർട്ട്ണർഷിപ്പ്. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആളുടെ പേരും കൊടുക്കാം. പേഴ്സൻ്റെ എന്നുള്ളിടത്ത് 50-50 ആയിട്ട് കൊടുക്കാം. നോർമലി അത് ഉണ്ടാവാറില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പാർട്ണർഷിപ്പായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ രണ്ട് പേരുടെ പേര് കൊടുക്കാം. പിന്നെ ലാൻഡ് ലോഡിൻ്റെ കോൺടാക്ട് നമ്പർ ഇപ്പം നമ്മൾ കൊടുത്തു. പിന്നെ അഡ്രസ്സ്, അയാളുടെ കൃത്യമായ അഡ്രസ്സ് അങ്ങനെ തുടങ്ങി കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. ഇനി അയാളുടെ ലാൻഡ്മാർക്ക്, ലാൻഡ് ലോഡിൻ്റെ ലാൻഡ്മാർക്ക് നിയർ അതാണ്, ഏതെങ്കിലും മാളോ അല്ലെങ്കിൽ ലുലു സെൻറ്റർ കൊടുത്തു.
അവരുടെ ഇമെയിൽ കൃത്യമായ ഇമെയിൽ കേട്ടോ. പിന്നെ ലാൻഡ് ലോഡിന്റെ ബാഗ് നിങ്ങൾ നേരത്തെ കൊടുത്തത് തന്നെയാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്തു. അക്കൗണ്ട് നമ്പർ, നമ്മളുടെ അക്കൗണ്ട് നമ്പർ എന്താണെന്ന് വെച്ചാൽ അതാണ് കൊടുക്കുക. പിന്നെ ബ്രാഞ്ച് നെയിം, ബ്രാഞ്ച് നെയിം നിങ്ങളെടുത്ത് ഏതാണോ ബ്രാഞ്ച് അത് കൊടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി അടുത്തത് നമ്മളിവിടെ കൊമേഴ്സ്യൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇത് ഏത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാൻ പ്രകാരമാണ് സാധാരണ കൊമേഴ്സ്യൽ ഡീറ്റെയിൽ ഉണ്ടാകാറ്. പക്ഷേ ഇവിടെ നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ശരിക്കും അഡ്വാൻസ് റെന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള റെന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ വെറുതെ ഒരു എമൗണ്ട് എൻ്റർ ചെയ്താൽ മതി. ഇത് ഇപ്പോൾ ഭാവിയിലാണ്, അതായത് നിങ്ങളുടെ അപ്രൂവ് ആയതിനു ശേഷം മാത്രമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 14,500 മന്ത്ലി റെന്റ് എന്ന് കൊടുത്തു. ഇത് നിങ്ങൾ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് 14,500 കൊടുക്കുക. അത് നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങളത് അപ്രൂവൽ ആയതിനു ശേഷം മാത്രമാണ് തീരുമാനിക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി ഫുൾ ഷോപ്പ് അതുപോലെ തന്നെ ഷോപ്പ് ഇൻ ഷോപ്പ് ഏത് മോഡലാണോ നിങ്ങൾ ചെയ്യുന്നത്. ഫുൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എ ടി എമ്മിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് ഒരു റൂം സെറ്റ് ചെയ്യുകയാണ്, അതിനാണ് ഫുൾ ഷോപ്പ് എന്ന് പറയുക. ഷോപ്പിംഗ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഷോപ്പ് ഉണ്ട് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ, അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ എ ടി എം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിംഗ് ഷോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഏതാണോ നോർമലി ഫുൾ ഷോപ്പ് ആണെങ്കിൽ ഫുൾ ഷോപ്പ് എന്നുള്ള എടുക്കാം. പിന്നെ ഡെപ്ത് ചോദിക്കുന്നുണ്ട്, വിഡ്ത് ചോദിക്കുന്നുണ്ട്, ഹൈറ്റ് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു എ ടി എമ്മിന് എ ടി എം ആണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 5 അടിയും 5 അടിയും 5x5 അതാണ് ഇതിൻ്റെ ഡെപ്ത്, അതായത് വിഡ്ത്തും ഹൈറ്റും വരേണ്ടത്. സൈനേജ് വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് സൈൻ ബോർഡിൻ്റെ ആണ്. അത് വിഡ്ത്തിൽ നിങ്ങൾ 3 ഹൈറ്റ് 8 ആണ് കൊടുക്കേണ്ടത്. ഡെപ്ത് ആ രീതിയിൽ കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഓൾറെഡി ഡിഫാൾട്ടായിട്ട് വേണ്ടതാണ്. ഇനി നിങ്ങൾ ചെയ്യുന്നത് സി ഡി എം മെഷീൻ ആണെന്ന് വിചാരിക്കുക. സി ഡി എം എന്ന് പറഞ്ഞാൽ സി ആർ എം എന്ന മെഷീൻ, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ആണെങ്കിൽ 6x6 വേണം. അതായത് 6 അടി നീളവും 6 അടി വീതിയുമുള്ള റൂം നിർബന്ധമാണ്. അപ്പം ശ്രദ്ധിക്കുക, എ ടി എം കൗണ്ടറാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 5 അടി വീതി 5 അടി നീളം. സി ആർ എം കൗണ്ടറാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 6 അടി വീതി 6 അടി നീളം ആ റൂമിന് ഉണ്ടായിരിക്കണം. അത്രയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞ റൂമാണെങ്കിൽ ഇത് ഇൻസ്റ്റലേഷൻ പോസിബിൾ അല്ല. സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഷോപ്പ് ഇൻ ഷോപ്പ് ആണെങ്കിലും നിങ്ങൾ ഈ സ്പേസ് ഇത്രയുണ്ടെങ്കിൽ ഇത്രയുണ്ടെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറഞ്ഞാൽ ഇത് അപ്രൂവൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഫുൾ ഷോപ്പ് സെറ്റ് ചെയ്തു, സേവ് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്, ഇതിൻ്റെ ഫോട്ടോസ്, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂ, എ ടി എമ്മിൻ്റെ ഫ്രണ്ട് വ്യൂ, അതായത് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന റൂമിൻ്റെ മുൻഭാഗത്തെ വ്യൂ, ഇതെവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ക്യാമറയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക. ഇതൊക്കെ ജിയോ ടാഗ്ഡ് ഫോട്ടോ ആണ്, ഇതിനകത്ത് നിങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യപ്പെടും. ലോങ് വ്യൂ എന്ന് പറഞ്ഞാൽ ദൂരത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുക. ഇന്നർ വ്യൂ എന്ന് പറഞ്ഞാൽ റൂമിനകത്ത് പൂർണ്ണമായും 3 ചുവരുകളും കാണത്തക്ക രീതിയിൽ ഫോട്ടോ എടുക്കുക. ഓപ്പോസിറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ, അതായത് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. റൈറ്റ് വ്യൂ എന്ന റൈറ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റ് വ്യൂ എന്ന ലെഫ്റ്റ് സൈഡ് വ്യൂ, പിന്നെ റൈറ്റ് വിസിബിലിറ്റി വ്യൂ, മൊത്തത്തിൽ ആയിട്ട് ഒന്നും കൂടി ഫോട്ടോ എടുക്കുക. റൈറ്റ് വ്യൂ ഫ്രം ദ റോഡ്, ലെഫ്റ്റ് വ്യൂ ഫ്രം ദ റോഡ്, ടെറസ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ, അതായത് ഇതിനൊരു വിസാറ്റിൻ്റെ ഒരു ഡിവൈസ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിന് സാറ്റലൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ അതിന് വേണ്ട സൗകര്യം ടെറസിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ടെറസ് വ്യൂ, അതിൻ്റെ ഫോട്ടോ എടുക്കണം. പിന്നെ പി ഒ ഐ, പ്രൂഫ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രൂഫ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു എ ടി എം കൗണ്ടർ വരാനുള്ള സാധ്യതകളുണ്ടോ എന്നാണ് അറിയേണ്ടത്. അതായത് നമ്മൾ നിയറസ്റ്റ് പിന്നെ കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് വലിയൊരു ഷോപ്പിംഗ് മാൾ ഉണ്ട്, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് മറ്റെന്തെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ബാങ്കുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൂഫ് ഓഫ് ഇൻട്രസ്റ്റ്, അതിൻ്റെ ഫോട്ടോസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓരോ എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. പി ഒ ഐയിൽ പോവുക, ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക, അടുത്ത ഫോട്ടോ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അത് നിയറസ്റ്റ് ആയിട്ട് അത് നല്ലൊരു ടൗൺ ആണെന്നുള്ളത് സ്ഥാപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒരു എ ടി എം മെഷീൻ അനുവദിക്കുള്ളൂ, അല്ലെങ്കിൽ സി ആർ എം മെഷീൻ അനുവദിക്കുള്ളൂ. അവിടെ അതിനുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളത് അറിയിക്കണം. പിന്നെ അഡീഷണൽ വ്യൂ, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം. പിന്നെ എ ടി എം സ്ലിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ 500 മീറ്റർ, നിങ്ങളുടെ ലൊക്കേഷൻ്റെ 500 മീറ്റർ പരിധിക്കുള്ളിൽ വേറെ ഏതെങ്കിലും എ ടി എം ഉണ്ടോ എന്തെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും എ ടി എമ്മിൻ്റെ ഒരു സ്ലിപ്പ് നിങ്ങൾ ഫോട്ടോ എടുക്കണം.
എല്ലാ എ ടി എമ്മിനും പോവാൻ ഈ ജസ്റ്റ് ഒരു ബാലൻസ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും എ ടി എം സ്ലിപ്പിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ അവിടെ നിന്ന് എടുക്കണം. 500 മീറ്ററിനുള്ളിലുള്ള എല്ലാ എ ടി എമ്മിന്റെയും, കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ട്രാൻസാക്ഷൻസ് ഈ കമ്പനിക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം. ഫോട്ടോസ് ഓഫ് ഇന്റന്റ് അത് നിങ്ങൾ ഒഴിവാക്കാം, അത് ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ നിയർ ബൈ ഏരിയ വ്യൂ, അതും തൊട്ടടുത്തുള്ള ഏരിയകളൊക്കെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നും ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്നർ വ്യൂ, ഓപ്പോസിറ്റ് വ്യൂ, റൈറ്റ് വ്യൂ, ലെഫ്റ്റ് വ്യൂ, പിന്നെ ലോങ് വ്യൂ, ഫ്രണ്ട് വ്യൂ. പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പി ഒ ഐ ആണ്. പ്രൂഫ് ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സാധ്യത കൂടുക. അതുപോലെ ടെറസ് വ്യൂ എന്നുള്ളത് അതും ആവശ്യമാണ്. അതായത് ഈ സാറ്റലൈറ്റ് സാറ്റലൈറ്റിന്റെ ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ, അതിനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കുക. ഇനി അത് സേവ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു നമ്മൾ. അതായത് നമ്മൾ വെറുതെ ഒരു ഫോട്ടോ എടുക്കാതെ അത് മുന്നോട്ട് പോവില്ല. അപ്പം നമുക്കിതിപ്പോൾ ഇവിടെ സേവ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കാം. ഇത്രയും കാര്യം ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ബാക്കി നമുക്ക് ബാക്കി പിന്നെ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരെ ബാക്കോട്ട് പോയിട്ട് നമ്മളിത് ഇത്രയും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്മിറ്റ് പെൻഡിങ് സൈറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഉണ്ടോ, ഇപ്പോൾ സൈറ്റ് ഡയമെൻഷൻ വരെ നമ്മൾ കൊടുത്തു, സൈറ്റ് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടില്ല, ഡെമോ ആയതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇനി നിയറസ്റ്റ് എ ടി എമ്മിൻ്റെ ഓപ്ഷൻ. നിയറസ്റ്റ് എ ടി എം നിർബന്ധമാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് ഏറ്റവും അടുത്ത് വരുന്ന ഒരു എ ടി എമ്മിൽ നിങ്ങൾ പോയിട്ട് അവിടെ ഓഫ് സൈറ്റ് എന്ന് മാറ്റി ഓൺ സൈറ്റ് എന്നാക്കുക. ആ എ ടി എമ്മിന് ഒരു ഐ ഡി നമ്പർ ഉണ്ടാവും, നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു ഐ ഡി നമ്പർ ആ എ ടി എമ്മിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഐ ഡി നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം എ ടി എമ്മിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കേണ്ടതാണ്. എ ടി എമ്മിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. എ ടി എമ്മിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം അതും കൂടി സേവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിയറസ്റ്റ് എ ടി എം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. സൈറ്റ് ഡീറ്റെയിൽസ്, ലാൻഡ് ലോഡ് ഡീറ്റെയിൽസ്, കൊമേഴ്സ്യൽസ്, സൈറ്റ് ഡയമെൻഷൻ, സൈറ്റ് ഫോട്ടോസ്, അതുപോലെ തന്നെ നിയറസ്റ്റ് എ ടി എംസ്, ഇത്രയും ചെയ്താൽ മതി. ബാക്കിയുള്ളത് ഞങ്ങളുടെ വർക്കാണ്, സേഫ്റ്റി വർക്ക് ബെഞ്ച് ഞങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കറക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഞങ്ങളെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതായത് നിങ്ങളെ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ സേവനം ആവശ്യമാണ്. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് കണക്ട് ചെയ്യുള്ളൂ. കണക്ട് ചെയ്തതിന് ശേഷം ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് പ്രോസസ്സ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ സേവ് ടു വർക്ക് ബെഞ്ച് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റാച്ചിയുടെ ഒഫീഷ്യൽസാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കി അവർ ഇത് രേഖകളൊക്കെ പരിശോധിച്ച് എല്ലാം ജെന്യുൻ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മളുടെ ഒരു സൈറ്റ് വിസിറ്റ് ഉണ്ടാവും. നിങ്ങളുടെ സൈറ്റിലേക്ക് ഒരു വിസിറ്റ് ഉണ്ടാവും. ആ വിസിറ്റിന് ശേഷം നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും. അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്രൂവൽ കിട്ടിയതിന് ശേഷം നിങ്ങളോട് പേയ്മെന്റ് അടയ്ക്കാൻ പറയും. പേയ്മെന്റ് അടയ്ക്കേണ്ടത് നെക്സസിനോ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കോ അല്ല, ഹിറ്റാച്ചിയുടെ കറക്റ്റായിട്ട് ഹിറ്റാച്ചിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് അടയ്ക്കേണ്ടത്. അവർക്ക് അതിനുള്ള ചെക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പേയ്മെന്റൊക്കെ അടയ്ക്കുക. വിത്തിൻ ഒരു അവർ പറഞ്ഞ പ്രകാരം ഏകദേശം 2 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അപ്രൂവ് ആയി കഴിഞ്ഞാൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ എ ടി എം ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ആധാർ കോപ്പി, നിങ്ങളുടെ ആധാർ കോപ്പി, അതുപോലെ പാൻ കാർഡ് കോപ്പി, അതുപോലെ ഒരു ക്രോസ്ഡ് ചെക്ക്, ഒരു ക്യാൻസൽ ചെയ്ത ഒരു ചെക്കും വേണം. ആധാറും പാനും ഓൾറെഡി നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്രോസ് ചെക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് ഏതാണോ, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കൊടുത്തത്, ആ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്ത ആ ബാങ്കിന്റെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതുള്ളത്. അതോടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സർവീസിന് നമുക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റും. ബാക്കിയുള്ളത് ഹിറ്റാച്ചി കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ്. ഇതിന് പ്രത്യേക ചാർജ് സർവീസ് ചാർജുകളോ ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. നിങ്ങളുടെ സൈറ്റ് ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം മാത്രം കമ്പനി പ്രതിനിധികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പേയ്മെന്റ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തരുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ എ ടി എം ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ സൈനിങ് ഓഫ് ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങളിൽ വീണ്ടും ഈ ചാനൽ വീണ്ടും വരുന്നതാണ്. അതുവരെ ഐ എം സജിത് നായർ സൈനിങ് ഓഫ്. താങ്ക് യു. Oh.